ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും കാരണം കക്കയം ഡാം സൈറ്റിലേക്കുള്ള റോഡ് പൂർണ്ണമായും തകർന്നിരുന്നു. പുനർനിർമ്മാണം ഇപ്പോൾ ഇഴയുകയാണ്. രണ്ടാഴ്ച കഴിഞ്ഞിട്ടും ഗതാഗതം താൽക്കാലികമായി പോലും പുനഃസ്ഥാപിക്കാനായിട്ടില്ല. വൈദ്യുതി ഇല്ലാത്തതുകൊണ്ട് ജനറേറ്റർ ഉപയോഗിച്ചാണ് ജോലികൾ നടക്കുന്നത്. ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും മൂലം കക്കയം ഡാമിലേക്കുള്ള ഗതാഗതം തടസ്സപ്പെട്ടിട്ട് രണ്ടാഴ്ചയിലധികമായി. കിലോമീറ്ററുകൾ നടന്നു വേണം ഇപ്പോൾ ഡാം സൈറ്റിലെത്താൻ. അടിയന്തര സാഹചര്യമുണ്ടായാൽ രക്ഷാസേനകൾക്ക് ഇവിടെ എത്താൻ മണിക്കൂറുകൾ വേണം. കക്കയം കവലയിൽ നിന്ന് 14 കിലോമീറ്ററാണ് ഡാം സൈറ്റിലേക്കുള്ള ദൂരം. ഇതിൽ 6 കിലോമീറ്റർ ജനവാസ മേഖലയാണ്. റോഡാണ് പ്രധാനമായിട്ടും പ്രശ്നങ്ങളായിട്ട് മാറിയത്. പിന്നെ കുറേ പേരെ ഇവിടുന്ന് കുടിയൊഴിപ്പിച്ചിട്ടുണ്ട്. ഇടിഞ്ഞുപോയ റോഡ് പൂർവ്വസ്ഥിതിയിലാക്കിയാൽ മാത്രമേ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനാകൂ. ഡീസൽ ജനറേറ്റർ ഉപയോഗിച്ചാണ് ഡാമിന്റെ ഇപ്പോഴത്തെ പ്രവർത്തനം. അറ്റകുറ്റപ്പണികൾക്കും സുരക്ഷാ പരിശോധനകൾക്കും ഇത് തടസ്സമാകുന്നുണ്ടെന്ന് KSEB ഉദ്യോഗസ്ഥർ പറയുന്നു. അതേസമയം മണ്ണും പാറയും നീക്കുന്ന ജോലികൾ പുരോഗമിക്കുകയാണെന്നും അതിനുശേഷം ടെൻഡർ നടപടിയിലേക്ക് കടക്കുമെന്നുമാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ വിശദീകരണം. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.